ശുദ്ധ സംഗീതത്തിന്റെ നിലയ്ക്കാത്ത ആരവമൊരുക്കി വടക്കാഞ്ചേരിയുടെ അക്ഷര വെളിച്ചമായ കേരളവർമ്മ പൊതുവായനശാല കഥകളി സംഗീത കുലപതി കലാമണ്ഡലം ഹൈദരാലിക്ക് ഓർമ്മപ്പൂക്കളർപ്പിച്ചു. ഹൃദ്യാനുഭവമായി 14-ാമത് ഹൈദരാലി സംഗീതോത്സവം വായനശാല ഹാളിൽ നടന്നു. മൃദംഗ കലാകാരൻ ഡോക്ടർ കെ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കഥകളി സംഗീത ഗുരു മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി ഹൈദരാലി അനുസ്മരണം നടത്തി. വായനശാല പ്രസിഡന്റ് വി മുരളി അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി ജി സത്യൻ, കോർഡിനേറ്റർ മനോജ് സങ്കീർത്തനം, പി ശങ്കരനാരായണൻ, ലിസി കോര, എ എം മഹേഷ്, എം ശങ്കരനാരായണൻ, പി കെ സുബ്രഹ്മണ്യൻ പ്രസംഗിച്ചു. കഥകളി എന്ന കഥകളി രംഗത്തുള്ള അല്ലെങ്കിൽ അഭിനയ സംഗീതം, അതിന് പുറമെ മറ്റെല്ലാ സംഗീത ശാഖകളെയും ഒരുപോലെ ഉൾക്കൊള്ളുകയും തന്നിലേക്ക് ആവാഹിക്കുകയും അത് ശ്രോതാക്കളിലേക്ക് സന്നിവേശിപ്പിക്കുകയും ചെയ്ത ഒരു വലിയ കലാകാരനായിരുന്നു ഹൈദരാലി മാഷ്. നമുക്കറിയാം അഭിനയ സംഗീതം, അതുപോലെ തന്നെ വളരെ ചിട്ടപ്രധാനമായിട്ടുള്ള കർണാടക സംഗീതം, അതുപോലെ തന്നെ അന്യസ്വരങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് ബ്യൂട്ടിഫൈ ചെയ്യപ്പെടുന്ന ഒരു ഹിന്ദുസ്ഥാനി സംഗീതം, എല്ലാത്തിനും വളരെ അപാരമായ പാണ്ഡിത്യവും അറിവും ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് അതെല്ലാം അദ്ദേഹം തൻ്റെ ആലാപനത്തിലൂടെ ആൾക്കാരിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരിയും ശിഷ്യരും ചേർന്ന് അവതരിപ്പിച്ച കഥകളി പദത്തോടെയായിരുന്നു സംഗീതോത്സവത്തിന് തുടക്കം കുറിച്ചത്. ബാബു നമ്പൂതിരി, ഹരീഷ്, വിനോദ്, അജീഷ് കൃഷ്ണകുമാർ എന്നിവരും കഥകളി പദം ആലപിച്ചു. കൂടുതൽ ദൃശ്യങ്ങളിലേക്ക്. Oh,